ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പ്രമുഖ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് കോട്ടയം പുഷ്പനാഥ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കോട്ടയത്തെ വസതിയിലായിരുന്നു അന്ത്യം. ഒരു മാസം മുമ്പായിരുന്നു മകൻ സലീം പുഷ്പനാഥിന്റെ മരണം. വിവരങ്ങളുമായി എസ് അജിത് കുമാറാണ് ചേരുന്നത്. അജിത്, എന്താണ് ഈ മരണം സംബന്ധിച്ച് കിട്ടുന്ന സൂചനകൾ? ഏറെ നാളായി അസുഖബാധിതനായിരുന്നു കോട്ടയം പുഷ്പനാഥ്. ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു, പുറത്തൊന്നും ഇറങ്ങാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് കുറച്ചു ദിവസം മുമ്പ് ആശുപത്രിയിലായിരുന്നു, പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. കോട്ടയം പുഷ്പനാഥ് എന്ന പേരിൽ 70-കളിലും 80-കളിലും മലയാളത്തിലെ പ്രധാന വാരികകളിലെല്ലാം ഡിറ്റക്റ്റീവ് നോവലുകൾ, ഹൊറർ നോവലുകൾ, ഒപ്പം അപസർപ്പ കഥകളൊക്കെ എഴുതിക്കൊണ്ട് മലയാളത്തിൽ ഏറ്റവും സജീവമായി നിന്ന ഒരാളാണ് കോട്ടയം പുഷ്പനാഥ്. ഏറ്റവും സജീവമായി നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പല കഥകളും സിനിമയായി. ശ്രീകൃഷ്ണ പരന്ത ഒരു ഉദാഹരണമാണ്. അത്തരത്തിലുള്ള സിനിമകൾ വന്നു. ഒപ്പം ഡ്രാക്കുള എന്ന കഥ അദ്ദേഹം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള കഥകൾ എഴുതിക്കൊണ്ട്, അതായത് അന്ന് പലതരത്തിലുള്ള പൈങ്കിളി കഥകൾക്ക് ഇത്തരത്തിലുള്ള വാരികകളിൽ കൂടുതൽ സജീവ സാന്നിധ്യമായിരുന്ന സമയത്താണ് മറ്റൊരു രീതിയിൽ ഹൊറർ കഥകൾ, ഒപ്പം അപസർപ്പ കഥകളൊക്കെ ഇത്തരത്തിലുള്ള വാരികകളിലും സജീവമായി എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് വേറൊരു രീതിയിൽ പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുള്ള ഒരു നോവലിസ്റ്റാണ്, കഥാകൃത്താണ് കോട്ടയം പുഷ്പനാഥ്. ഏറെ നാളായി അദ്ദേഹം ഓർമ്മശക്തി നഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു, സജീവമല്ലായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നൊരവസ്ഥയാണ്. പക്ഷേ ഒരു മാസം മുമ്പ് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ വീണ് മരിച്ചു. ഫോട്ടോഗ്രാഫർ കൂടിയായ സലീം പുഷ്പരാജ് മരണം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിനടക്കം വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സംഭവമായിരുന്നു മകന്റെ അന്ത്യം. അതിനുശേഷം വീട്ടിൽ മറ്റൊരു ദുഃഖവാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. കോട്ടയം പുഷ്പനാഥ് എന്ന, കോട്ടയത്ത് മാത്രമല്ല കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രസിദ്ധിച്ച ഒരു നോവലിസ്റ്റ് ആണ് വിടവാങ്ങിയിരിക്കുന്നത്. രജനി, അജിത്, സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തതയായിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കുടുംബം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മറ്റ് ബന്ധുക്കളടക്കം വരേണ്ടത് ഉണ്ട്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഒരു വ്യക്തത വരും എന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ബന്ധുക്കളടക്കമുള്ളവർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രജനി, ശരി. സജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.